സംസ്ഥാനത്ത് നിന്ന് പതിനേഴായിരത്തിഒരുന്നൂറ്റി ആറ് പേര്ക്ക് കോവിഡ് എൺപത്തിമൂന്ന് മരണം പതിനേഴ് ശതമാനം കടന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വിവരങ്ങളുമായി നൃബന് ചേരുന്നുണ്ട് നിർബന് സംസ്ഥാനത്ത് നിന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനം കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിവരങ്ങള് പൂജ തിരുവോണ ദിവസമാണെങ്കിലും നമുക്ക് കണക്കുകൾ സംബന്ധിച്ച് പറയുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മൾ പതിനഞ്ചിൻ്റെ താഴെയായിരുന്നത് വേഗം ഇത് പതിനേഴിലേക്ക് വരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പതിനാറ് ദശാംശം ഒൻപത് നാല് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനത്തിലേക്ക് ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പതിനേഴായിരത്തി ഒരുന്നൂറ്റി ആറ് പേർക്കാണ് പുതുതായി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർ രോഗമുക്തി നേടുകയും ചെയ്തു ഇപ്പം നിലവിൽ ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേർ ആ പിന്നെ രോഗമുക്തി നേടിയവരുടെ കണക്കുകൾ കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തൊണ്ണൂറ്റാറായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് അപ്പോഴാണ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി ടി പി ആറിൻ്റെ നിരക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു ഓരോ ജില്ലകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോഴിക്കോട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തൃശൂർ ജില്ല പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പാലക്കാട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോട്ടയം ആയിരത്തി നാൽപ്പത് കണ്ണൂർ തൊള്ളായിരത്തി പത്തൊമ്പത് ആലപ്പുഴ എണ്ണൂറ്റി എഴുപത് തിരുവനന്തപുരം എണ്ണൂറ്റി നാൽപ്പത്തി നാല് വയനാട് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പത്തനംതിട്ട അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്കാണ് ഇടുക്കിയിൽ നാനൂറ്റി അറുപത് കാസർഗോഡ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടയിൽ ആകെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം ാണ് ഈ ടി പി ആർ നിരക്ക് പരിശോധിക്കുമ്പോൾ പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ പതിനഞ്ചിന് താഴെ ആയിരുന്നതാണ് വീണ്ടും വേഗം വർധിച്ചിരിക്കുന്നത് അത് ആശങ്കാജനകമായ അന്തരീക്ഷമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ആകെ പത്തൊമ്പതിനായിരത്തി ഇരുപത്തിയെട്ട് മരണങ്ങൾ കോവിഡ് മരണങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓണക്കാലത്ത് ഒന്നാം തരംഗ ഘട്ടത്തിൽ ഈ കോവിഡിൻ്റെ നിരക്ക് ടി പി ആർ നിരക്ക് ഓണക്കാലത്തിന് ശേഷം അവധിക്ക് ശേഷം വലിയ നിരക്കിൽ വർധനവുണ്ടായി ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു ഇന്നത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ ഇളവുകളുടെ അടിസ്ഥാനത്തിൽ ഓണക്കാലം കഴിയുമ്പോൾ ഏത് തരത്തിലായിരിക്കും ടി പി ആർ നിരക്ക് എന്ന ആശങ്കയുണ്ട് രണ്ടാം തരംഗത്തിൻ്റെ കൂടി നമുക്ക് ക്രമീകരിച്ച് പത്തിന് താഴേക്ക് ടി പി ആർ കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേ ഇപ്പോഴും ടി പി ആർ നിരക്ക് വർദ്ധിക്കുന്ന അളവിൽ അളവിലേക്ക് കാര്യങ്ങൾ പോകണം ഇനിയും കാര്യങ്ങൾ പോവുകയാണ് ഇനിയും ജാഗ്രതയും അതോടൊപ്പം തന്നെ ഈ കോവിഡിനെ പ്രതിരോധിക്കുന്ന അനുസരിച്ചുള്ള പ്രോട്ടോക്കോൾ നടപടി എത്രയേറെ സുരക്ഷിതമായി പാലിക്കേണ്ടി വരും എന്നതിനുള്ള സൂചന കൂടി ഇന്നത്തെ കോവിഡിൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് പരിശോധിക്കുമ്പോൾ നാം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് പൂജ